ഹലോ, എൻ്റെ പേര് വിവേക്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഞാനിത് ഒരു പുതുതായി തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സബ്സ്ക്രിപ്ഷൻസും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും എനിക്ക് ഇതിനാവശ്യമുണ്ട്. അതുകൊണ്ട് ദയവേദ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ എല്ലാ ട്യൂട്ടോറിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇല്ലസ്ട്രേറ്ററിൽ നിന്നാണ് ഈ ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വേറെ സോഫ്റ്റ്വെയർസ്, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ലൈക്ക് മായ, പ്രീമിയർ, അങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർസും കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ബട്ട് ഐ നീഡ് യുവർ സപ്പോർട്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഐ നീഡ് യുവർ ഫുൾ 100% സപ്പോർട്ട്. ഓക്കെ, ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ 12 ഇയേഴ്സായി ഈ ഫീൽഡിലുള്ള ഒരാളാണ്. ഞാൻ 12 ഇയേഴ്സായി ട്രെയിനിങ് സെക്ടറിൽ തന്നെ ഉള്ള ആളാണ്, ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയയുടെ. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഒരു ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ താഴെ നിങ്ങളൊരു കമൻ്റായി അത് തരികയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡോബ് ഇൻഡസ്ട്രി ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, സി ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട ഒരു പടമാണ്. ഈ പടത്തെ, ഐ മീൻ ഈ പിക്ചറിനെ ഇങ്ങനെ അഡോബി ഇല്ലസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ടു ബി പ്രസൈസ്, അഡോബി ഇല്ലസ്ട്രേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അഡോബി ഇല്ലസ്ട്രേറ്റർ ഒരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയറാണ്. ഗ്രാഫിക്സ് ഡിസൈനിങ്ങിലുള്ള സോഫ്റ്റ്വെയർസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് റാസ്റ്റർ ബേസ്ഡ്, അതായത് ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസും, പിന്നൊന്ന് വെക്റ്റർ ബേസ്ഡ്. വെക്റ്റർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഈ സോഫ്റ്റ്വെയർസിൽ, ഈ വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർസിലും നിങ്ങൾ വരയ്ക്കുന്നത് എന്ത് തന്നെ ആയാലും അതിനെ നിങ്ങൾ എത്രത്തോളം സൂം ചെയ്താലും അത് പിക്സലേറ്റ് ആകുന്നില്ല. ഫോട്ടോഷോപ്പിലെ ഒരു ഇമേജ് പിക്സലേറ്റ് ആകുന്നത് പോലെ, അതായത് ഫോട്ടോഷോപ്പിലെ ഒരു ഇമേജ്, ഇതിപ്പോൾ ഒരു ഫോട്ടോയാണ്, ഇതിനെ ഞാൻ സൂം ചെയ്യുകയാണെങ്കിൽ ഇത് പിക്സലേറ്റ് ആകുന്നുണ്ട്. നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പിക്സലേറ്റ് ആകുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ ഒരു ഇല്ലസ്ട്രേറ്റർ ഇമേജിൽ അല്ലെങ്കിൽ ഒരു കോറൽ ഡ്രോയിൽ വരയ്ക്കുന്ന ഇമേജിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഒരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയറാണ്. ഇതായാലും ശരി, കോറൽ ഡ്രോ ആയാലും ശരി, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസാണ് നമ്മൾ കൂടുതലായും ലോഗോസ്, പിന്നെ ബ്രോഷേഴ്സ്, ബാനേഴ്സ് ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു പ്രിൻ്റ് മീഡിയയിൽ എന്ത് തന്നെ ഡിസൈൻ ചെയ്യേണ്ടി വന്നാലും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഇല്ലസ്ട്രേറ്റർ അല്ലെങ്കിൽ കോറൽ ഡ്രോ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു ഡ്രോയിങ്ങിനെ ഇന്ന് വരച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ഇതാണ് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഇൻ്റർഫേസ്. ഞാനിവിടെ ഫയലിൽ ന്യൂ എന്ന ബട്ടൺ കൊടുക്കുമ്പോൾ എനിക്ക് പുതിയൊരു ഡോക്യുമെൻറ്റിനുള്ള ഒരു സ്പേസ് കിട്ടുകയാണ്. അതിൽ ഞാൻ A4, അതായത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് A4 ഡോക്യുമെൻ്റാണ്. ഈ പെർട്ടിക്കുലർ ഇമേജ് ഞാനിവിടെ വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്ന A4 ഇമേജാണ്. അതുകൊണ്ടാണ് എൻ്റെ റീസെൻ്റ് ഡോക്യുമെൻസിൽ ഈ A4 വന്ന് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് വേണോ, ഇതിൽ ഏത് വേണോ എടുക്കാം. നമുക്ക് പ്രിൻ്റാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അതിൽ ഞാൻ A4 ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ക്രിയേറ്റ് എന്ന ബട്ടൺ കൊടുത്താൽ മതിയാകും. ഓക്കെ, ഞാൻ 2017 ഉപയോഗിക്കുന്നത് ഇല്ലസ്ട്രേറ്റർ CC. ഇപ്പോൾ എൻ്റെ ഇമേജ് അല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെൻ്റ് ഇങ്ങനെ ഒരു നെടുകനെ നീളത്തിൽ വന്നിരിക്കുകയാണ്. എനിക്കിത് വേണ്ട, എനിക്ക് ഈ ഡോക്യുമെൻ്റ് വേണ്ടത് വീതിക്കാണ്. അതായത് ഞാൻ ഇതിനെ ഈ ഒരു ബട്ടൺ, ഇതിൻ്റെ പേരാണ് ആർട്ട് ബോർഡ് ടൂൾ, ഇത് പ്രസ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ആക്കിയാൽ ഇത് വീതി കൂടുതലും നീളം കുറവും ഉള്ള ഒരു ഡോക്യുമെൻ്റായി മാറും. ഇനി ഇല്ലസ്ട്രേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇല്ലസ്ട്രേറ്ററിൽ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ ഇല്ലസ്ട്രേറ്ററിൻ്റെ മെനു കമാൻഡ്സ്. മെനു കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഇവിടെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ടൂൾസ്. ഈ ടൂൾസ് വെച്ചാണ് നിങ്ങളിവിടെ എല്ലാ പടങ്ങളും, എന്ത് ചിത്രം തന്നെ ആയാലും അതെല്ലാം വരയ്ക്കുന്നത് ഈ ടൂൾസ് വെച്ച് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാൽ ഇവിടെ ഒരുപാട് പാലറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവയ്ക്കൊന്നും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനോ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങോ നിങ്ങളുടെ വർക്ക് ഏരിയയിലില്ല. ഇവിടെ കൊണ്ട് വെച്ചാലും അത് നിലനിൽക്കും, ഇവിടെ കൊണ്ട് വെച്ചാലും അത് നിലനിൽക്കും. അതുകൊണ്ട് ഇവയെ നമ്മൾ വിളിക്കുന്നത് ഫ്ലോട്ടിംഗ് പാലറ്റ്സ് എന്നാണ്. ഫ്ലോട്ടിംഗ് പാലറ്റ്സ്, അതായത് ഈ ഒരു പ്രതലത്തിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നു, അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഫ്ലോട്ടിംഗ് പാലറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ്.
ഈ ഒരു സർഫസിൽ നിന്നാണ്, അതായത് ഇതിൻ്റെ മുഖത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ മുഖം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സർക്കിളിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ ബേസിക് ഷേപ്സ് ടൂൾ പാലറ്റ്. ഇതിൽ ഈ ഒരു എലിപ്സാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വരികയാണെങ്കിൽ, ഇതിനെ ടെയർ ഓഫ് ബട്ടൺ എന്ന് പറയാം, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പുതിയ വിൻഡോയിൽ എനിക്ക് ഇത്രയും ടൂൾസ് ലഭിക്കും. അതിനുശേഷം ഞാൻ എലിപ്സ് ടൂൾ എടുത്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രോ ചെയ്തു. അപ്പോൾ എനിക്കൊരു സർക്കിൾ ഷേപ്പ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സർക്കിൾ ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ ഇവിടെ പോയി നോക്കുവാണെങ്കിൽ ഇത്രയുമാണ് ആ സർക്കിൾ വരുന്നത്. ഇവിടെ ഒരു കുഞ്ഞു സർക്കിളും ഇവിടെ ഒരു കുഞ്ഞു സർക്കിളും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ, ഇത് വരച്ചാൽ എനിക്ക് ഈ മുഖത്തിലെ ഈ വായയുടെ ഷേപ്പ് കിട്ടും. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചു, അതിനെ എടുത്ത് എനിക്ക് വയ്ക്കേണ്ട സ്ഥലത്ത് ഏകദേശം ഇവിടെയായി ഞാൻ വെച്ചു. ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് ഇതിനെ ഡ്രാഗ് ചെയ്തു. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോപ്പി ലഭിക്കും, അതായത് ഒരു ഷേപ്പ് വരച്ച് ആ ഷേപ്പിൽ ഓൾട്ട് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ആരോ കീ, ഇതാണ് നിങ്ങളുടെ ആരോ കീ, അതായത് സെലക്ഷൻ ഉപയോഗിക്കുന്ന കീ, ഈ ഒരു ആരോ ബട്ടൺ ഓൾട്ട് പ്രസ് ചെയ്താൽ ഡബിൾ ആവുകയാണ്. ആരോയുടെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഓൾട്ട് ഇന്ന് ഇപ്പോൾ ലീവ് ചെയ്തു, ആരോ ഒരു സിംഗിൾ ആരോ ആണ്. ഓൾട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ഡബിൾ, ഡബിൾ മീൻസ് ഇത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ അതിനുശേഷം ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്താൽ ഇത് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ എനിക്ക് മുന്നോട്ട് വരും. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു, രണ്ടിനെയും സെറ്റ് ചെയ്ത് വെച്ചു. ഇനി റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന്, റെക്റ്റാങ്കിൾ ടൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വരയ്ക്കാം. ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണ്. സെലക്ഷൻ ആദ്യം എടുത്ത് രണ്ട് സെലക്ഷനും ഡിസെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഈ പോയിന്റിൽ വന്ന് ഇവിടെ നിന്ന് ഞാൻ വരച്ച് ഏകദേശം ഈ സെൻറ്റർ വരെ വന്നു. ഇപ്പോൾ എനിക്ക് ആ ഞാൻ നമ്മൾ ഉദ്ദേശിച്ച മുഖത്തിൻ്റെ ഒരു വായയുടെ ഷേപ്പ്. ഇനി എനിക്ക് ഇതിപ്പോൾ മൂന്ന് ഷേപ്പായിട്ടാണ് നിൽക്കുന്നത്. എനിക്കിത് മൂന്നും ഒരു ഒറ്റ ഷേപ്പാക്കണം. അതിന് വിൻഡോസ് എന്ന ഓപ്ഷനിൽ ഞാൻ പോയിട്ട് എനിക്കിവിടെ പാത്ത് ഫൈൻഡർ എന്നൊരു ഓപ്ഷനുണ്ട്. പാത്ത് ഫൈൻഡർ എടുത്തു, ആഡ്. അപ്പോൾ എനിക്ക് ഈ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടി. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഞാനിപ്പോൾ ഈ ഒറിജിനൽ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കർവായി വന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചൊന്ന് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതാണ് എൻ്റെ ഈ ഓരോ ടൂളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഡ്രോയിങ്ങിൻ്റേതായി തന്നെ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കാൻ വരുന്ന ആരായാലും തന്നെ കുറച്ചൊന്ന് ഇൻട്രസ്റ്റഡ് ആവണം എന്ന് കരുതിയിട്ട് തന്നെയാണ്, മനഃപൂർവ്വമാണ് ഞാനിങ്ങനെ ഇപ്പോൾ റാൻഡമായിട്ട് ടൂൾസ് പറഞ്ഞു പോകുന്നത്. ഇതാണ് എൻ്റെ പെൻ ടൂൾ. പെൻ ടൂളിനകത്ത് പെൻ ടൂൾ എന്താണ് ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം പെൻ ടൂളിനകത്ത് ആഡ് ആങ്കർ പോയിൻ്റ് എന്ന ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പുതിയ പോയിൻ്റ്, ഒരു ആങ്കർ പോയിൻ്റ്, ഈ ഓരോ പോയിൻറ്റിനും നമുക്ക് ആങ്കർ പോയിൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ലാംഗ്വേജിൽ. ഇവിടെ രണ്ട് ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്തു. ഇതിനുശേഷം ഇതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇത് വെച്ച് ഒരു പോയിൻറ്റിനെ മാത്രം സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതൊരു ഒരു ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ കിട്ടി. ഇനി വീണ്ടും ഒരു പോയിൻറ്റിനെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന് പാരലായി വരുന്ന അടുത്ത പോയിൻറ്റിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ജോയിൻ. അപ്പോൾ ഇതൊരു ജോയിൻ്റ് ഷേപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ മുഖത്തിൻ്റെ ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ ഈ ഒരു വായയുടെ കീഴ്ഭാഗം, അതാണ് എനിക്ക് ചെയ്യേണ്ടത്. ഞാൻ ചുമ്മാ ഒരു സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ടൂൾ എടുത്തു, ഒരു സർക്കിൾ വെറുതെ ഇങ്ങനെ വരച്ചു. ഈ സർക്കിളിനെ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചു. ഇപ്പോൾ ഇത്രയും ഷേപ്പ്സ് ആയതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ, നോക്കൂ, ഇത് കറക്റ്റായിട്ട് ഒരു കളറും കൂടെ വന്നാൽ ഇത് എന്താണ് ഇഫക്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിനെ ആദ്യം സെലക്ഷൻ ടൂൾ എടുത്തു, ആദ്യം വരച്ച ഷേപ്പിനെ സെലക്ട് ചെയ്തു. ഇതിനുശേഷം വിൻഡോസിൽ പോയിട്ട് സ്വാച്ചസ് എന്നൊരു പാലറ്റ് നിങ്ങൾ കാണും. സ്വാച്ചസിലാണ് നിങ്ങളുടെ കളേഴ്സ് എല്ലാം വരുന്നത്. അതിൽ ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഈ ഫേസിന് കൊടുത്തു. ഇനി ഈ ഒരു ഷേപ്പ് എടുത്തിട്ട് ഈ ഒരു ബ്രൗണിൻ്റെ ടോൺ കൊടുത്തു. ഈ ഒരു ഷേപ്പ് എടുത്ത് കുറച്ചുകൂടെ ഡാർക്കനായിട്ടുള്ള ഒരു ബ്രൗൺ കൊടുത്തു.
ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വായൽ ഞാനിപ്പോൾ നോക്കിയാൽ ഇതാണ് ഏറ്റവും മുകളിൽ വരുന്നത്, ഇത് ഈ ഒരു ഭാഗം ഇതിന് കീഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച് എന്ന ഓപ്ഷനിൽ പോയി ബ്രിങ് ടു ഫ്രണ്ട്. ഇപ്പോൾ എൻ്റെ മെയിൻ വായയുടെ മെയിൻ ഭാഗം മേലെ വന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു നാവിലാണ്. നാവിനായി ഞാൻ ഇവിടെ എനിക്കിവിടെ റൗണ്ടർ റെക്റ്റാങ്കിൾ എന്നൊരു ടൂളുണ്ട്, അതെടുത്ത് ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചു. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, സെലക്ഷൻ ടൂൾ എടുത്ത് ആദ്യം ആ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, ഈ കാണുന്ന ഏതെങ്കിലും ഈ നാല് പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇതൊരു റൗണ്ടഡ് നല്ല ഒരു സ്മൂത്ത് റൗണ്ടഡ് ഷേപ്പാവും. ഇനി ഇതിൽ ഒരു കളർ അങ്ങ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതിനെ വീണ്ടും സെലക്ട് ചെയ്യുക, സെലക്ഷൻ ടൂൾ വെച്ചാണേ, റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്. ഇപ്പോൾ ആ നാവിൻ്റെ ഷേപ്പും എനിക്ക് കിട്ടി. ഇനി എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്ന കണ്ണ് തന്നെയാണ്. ഞാൻ അതിനും ഈ റൗണ്ടർ റെക്റ്റാങ്കിളിനെ തന്നെയാണ് ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നത്. റൗണ്ടർ റെക്റ്റാങ്കിൾ എടുത്ത് ഈ ഭാഗത്ത് വെച്ചു, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, ഡ്രാഗ് ചെയ്തു. ഇനി സർക്കിൾ എടുത്തു, അല്ലെങ്കിൽ എലിപ്സ് എടുത്തു, ഒരു ചെറിയ സർക്കിൾ ഇവിടെ വരച്ച് ബ്ലാക്ക് കളർ കൊടുത്താണ് അതിനെ പതിയെ എടുത്ത് ഇതിൻ്റെ മിഡിലായി കൊണ്ട് വെച്ചു. ഇതിൻ്റെ കളറ് സ്വാച്ചസ് പാലറ്റ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, വൈറ്റ് കൊടുത്തു. ഇനി ഈ രണ്ട് ഷേപ്പ്സിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ ആദ്യത്തെ ഷേപ്പിനെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഷേപ്പിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് ഷേപ്പ്സും സെലക്റ്റഡായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ ഒരു കോപ്പി ലഭിക്കും. അപ്പോൾ രണ്ട് കണ്ണുമായി. ഇനി വീണ്ടും ഈ ഷേപ്പിനെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്. അപ്പോൾ നായ്ക്കുട്ടിയുടെ മുഖം ഏകദേശമായി. എനിക്കിനി ഇപ്പോൾ ഈ കണ്ണ് കുറച്ച് മേലേക്ക് വെക്കണം. ഞാൻ വൈറ്റ് ഏരിയ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ബ്ലാക്കിനെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇപ്പുറത്തെ ബ്ലാക്കിനെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, വീണ്ടും വൈറ്റിനെ സെലക്ട് ചെയ്തു. ഇനി നാല് ആരോ കീയിൽ അപ്പ് ആരോ കീയെ മാത്രം ജസ്റ്റ് 5-6 ടൈംസ് ഒന്ന് പ്രസ് ചെയ്താൽ കണ്ണ് മേലേക്ക് വരും. ഇപ്പോൾ നായക്കുട്ടിയുടെ കണ്ണുമായി. ഇനി എനിക്ക് ഈ മൂക്കിൻ്റെ ഭാഗമാണ് ചെയ്യാനുള്ളത്. ഞാനൊരു സർക്കിൾ ചുമ്മാ വരച്ചു ആ സർക്കിളിന്. ഇതാണ് എൻ്റെ ഐഡ്രോപ്പർ ടൂൾ. ഐഡ്രോപ്പർ ടൂളിൻ്റെ യൂസ്, ഐഡ്രോപ്പർ എടുത്ത് ഞാൻ ഏത് കളറ് എവിടെ പോയി ക്ലിക്ക് ചെയ്താലും ആ കളറ് എൻ്റെ സെലക്റ്റഡ് ഷേപ്പിലാവും. ഒന്ന് അവലോചിക്കണം, ഞാൻ ഷേപ്പിനെ എപ്പോഴും സെലക്ട് ചെയ്യണം സെലക്ഷൻ ടൂൾ വെച്ച്. അതിനുശേഷം ഐഡ്രോപ്പർ വെച്ച് എവിടെ പോയി സെലക്ട് ചെയ്താലും ആ കളർ വരുന്നതാണ്. ഞാൻ ഐഡ്രോപ്പർ വെച്ച് ഈ ഒരു ഗ്രീൻ തന്നെ സെലക്ട് ചെയ്തു. ഇനി മൂക്കിനെ എടുത്ത് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലായി വെച്ചു. പക്ഷേ മൂക്കിങ്ങനെ ഉണ്ട മൂക്കായിരിക്കുന്നത്, നമ്മുടെ ഒറിജിനൽ നോക്കിയ ഹാഫ് മൂക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഈ മേലത്തെ പോയിന്റിനെ മാത്രം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ്. ഇപ്പോൾ ഹാഫ് നോസേ ഉള്ളൂ. പക്ഷേ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ ഇല്ലേ, ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നത്, അത് ഇവിടെ കവറാവുന്നില്ല. കാരണം ഈ ഷേപ്പ് ഇപ്പോൾ ക്ലോസ്ഡ് അല്ല. ഇല്ലസ്ട്രേറ്ററിൽ എപ്പോഴും ഷേപ്പ്സിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ച് തന്നെ ഈ പോയിൻറ്റിനെയും സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ പോയിൻറ്റിനെയും സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, എവിടെയെങ്കിലും വെച്ച് ജോയിൻ. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഷേപ്പാണ്. ഇനി ഇതിനെ കുറച്ച് മേലേക്ക് വെച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ പട്ടിക്കുട്ടിയുടെ മുഖമായി. ഇനി നമ്മൾ ചെവിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒറിജിനൽ ചെവി നോക്കിയാൽ ചെവി ഇങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ റെക്റ്റാങ്കിൾ ടൂൾ. ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചു. ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും, കോപ്പി കിട്ടി. അത് ചെറുതാക്കി അതിനെ ഇങ്ങനെ വെച്ചു, ഷേപ്പിൻ്റെ സൈസും കുറച്ച് കുറച്ചു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ രണ്ടാമത് വെച്ചിരിക്കുന്ന ഷേപ്പിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഒരു ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഏതെങ്കിലും കോർണറിന് വെളിയിൽ വന്ന് മതിയാവും. ഒരു 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 ആരോ പോലൊരു ടൂൾ കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. വെച്ചതിന് ശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, ഈ പോയിൻറ്റിനെ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ പോയിൻറ്റിനെ സെലക്ട്. ഇനി ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത ഒരു കർവിൻ്റെ മാതിരി വരും. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ തന്നെ എടുത്ത് ഇതിനെ മൂവ് ചെയ്ത് വെച്ചാൽ മതി. അവൻ്റെ ചെവിയും ഏകദേശം ശരിയായി. ഇനി ഈ ചെവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്. അതിനുശേഷം
ഹൈഡ്രോപ്പർ എടുത്ത് ഈ കളറാണ് പിക്ക് ചെയ്ത് ചെവിക്കാൻ കൊടുത്തത്. പക്ഷേ ഇത് ഈ ഒരു ഗ്രീൻ എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കുറച്ച് ഡാർക്ക് ടോൺ കൊടുത്തു. പക്ഷേ ഇത് ഭയങ്കര ഒരു 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 വളരെ വളരെ മാറി നിൽക്കുന്ന ഇത് ദിസ് ഇസ് ഓ. ഇനി ഇതിനെ സെലക്ട് ചെയ്തു, ആഡ് ആങ്കർ പോയിന്റിൽ ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്തു, ഡയറക്ട് സെലക്ഷൻ ടൂൾ എടുത്ത് അതേ പോയിൻറ്റിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തപ്പോൾ എനിക്കിതൊരു ഓപ്പൺ ഏരിയ പോലെ കിട്ടി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കും രണ്ട് കളേഴ്സിൻ്റെ ഒരു ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് അതിന് ആ ഒബ്ജക്റ്റിനെ ആ ചെവിയുടെ ബാക്കി സെലക്ട് ചെയ്തിട്ട് ഹൈഡ്രോ പ്രോസ് സെയിം ഒറിജിനൽ പഴയ കളറാണ്, ഇപ്പോൾ ഒരു ബ്ലെൻഡായി രണ്ട് കളറും നല്ല ബ്ലെൻഡായി വരുന്നുണ്ട്. ഇനി ഇതിനെ തന്നെ നമ്മൾ ഇത്രയും ഭാഗത്തിനെ സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്ത് വെച്ചു, റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ പോയി, അതായത് ഇത് രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം റിഫ്ലക്റ്റ്, ഇങ്ങനെ റിഫ്ലക്റ്റ് കൊടുത്ത് വേർട്ടിക്കലി റിഫ്ലക്റ്റ് കൊടുത്ത് ജസ്റ്റ് ഓക്കെ. അതിൻ്റെ ആവശ്യമുള്ളൂ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി വരും. ഇപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയുടെ മുഖം ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് ചിന്തിക്കാം. ബോഡിയെക്കുറിച്ച് ചിന്തിക്കുന്നത് മുഖം ചെയ്ത സ്ഥിതിക്ക് ബോഡി വളരെ സിമ്പിളാണ്. ഞാനൊരു സർക്കിൾ മാത്രം വരച്ചാൽ മതിയോ, ഞാനത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. എൻ്റെ വർക്ക് ഏരിയയെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവായി. ഇത് ചെയ്യുന്നത് പാൻ ടൂൾ എന്ന ടൂൾ യൂസ് ചെയ്താണ്. ഈ ഹാൻഡ് ടൂളാണ് പാനിങ്ങിന്, പാനിങ് എന്ന് പറഞ്ഞാൽ മൊത്തം വർക്കിനെ മൂവ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ പ്രിൻ്റബിൾ ഏരിയ, ഈ ഒരു വൈറ്റ് ഏരിയ ആണെന്നാണ് പ്രിൻ്റ്. ബാക്കിയെല്ലാം നമ്മുടെ സ്ക്രാച്ച് ഏരിയ അല്ലെങ്കിൽ വർക്ക് ഏരിയ ആണ്. അതിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്പേസ് ബാറ് ഹോൾഡ് ചെയ്താൽ മതി, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു ഷേപ്പ് വരച്ചു. ഇതാണ് ബേസിക്കായി അതിൻ്റെ ബോഡി വരുന്നത്. ഇനി എനിക്ക് ഇത് കട്ട് ചെയ്യേണ്ടത് ഒരു പെർഫെക്റ്റ് സെമി സർക്കിളിലല്ല. ഈ പോയിൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്താൽ ഒരു സെമി സർക്കിളെ എനിക്ക് കിട്ടും, എനിക്ക് അവിടെയല്ല, ഏകദേശം ഈ ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കും, റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കും. ഇനി ഞാൻ വിൻഡോസിൽ പോയി, ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോസിൽ പോയി പാത്ത് ഫൈൻഡറിനെ കോൾ ചെയ്ത് സബ്സ്ട്രാക്ട് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ എനിക്ക് പെർഫെക്റ്റായി ഒരു സെമി സർക്കിൾ അല്ല, പക്ഷേ അതിനേക്കാൾ ചെറിയൊരു ഷേപ്പ്. ഇനി ഒരു സർക്കിൾ ഞാൻ ഇതിൻ്റെ നടുവിൽ വരയ്ക്കും. അതിനുശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ നീക്കി ഇതിൻ്റെ ഏകദേശം നടുവിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നടുവിൽ കൊണ്ടുവച്ചു, രണ്ടും സെലക്ട് ചെയ്ത് വീണ്ടും സബ്സ്ട്രാക്ട് പാത്ത് ഫൈൻഡർ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിട്ടും. പക്ഷേ എനിക്ക് ആ ഒരു ഷേപ്പ് ശരിയായി തോന്നാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചുകൂടി ചെറുതാക്കി എണ്ണം സെലക്ട് ചെയ്തു സബ്സ്ട്രാക്ട്. ദിസ് ഇസ് ഓക്കെ ഫോർ. ഇനി ഞാൻ വീണ്ടും ഒരു സർക്കിൾ എൻ്റെ എലിപ്സ് ടൂൾ തന്നെ എടുത്തു, ഈ പോയിൻ്റിൽ വന്നു, അതായത് കാലിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റ് വന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഓൾട്ടും ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം ഈ ഒരൊറ്റ പോയിൻറ്റിനെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്തു ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഈ പോയിൻറ്റിനെ സെലക്ട് ചെയ്തു, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആണേ സെലക്റ്റഡ് ഷിഫ്റ്റ്, ഇതും സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ജോയിൻ, അത് ജോയിൻ്റ്. അതിൻ്റെ കളർ ഞാനൊരു ചെറിയ വ്യത്യസ്തമായ കളർ കൊടുത്തു, ഓൾട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഷിഫ്റ്റും ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ സെൻറ്ററിൽ കൊണ്ട് വെച്ചു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലെഗ്സും ഫ്രണ്ട് ബോഡിയുമായി. ഇനി ഇതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തു ഓൾട്ട് പ്രസ് ചെയ്ത്, അപ്പോൾ ഒരു കോപ്പി കിട്ടി, അതിനെ യുണൈറ്റ് അല്ലെങ്കിൽ ആഡ് ടു സെലക്ഷൻ കൊടുത്തു. ഇനി ഈ കാലുകളെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചു, അതിന് ഒരു ഡാർക്കർ കുറച്ചുകൂടി ഡാർക്കർ ടോൺ വേണം. സോ ഒറിജിനൽ ടോൺ കൊടുത്തു, ഡബിൾ ക്ലിക്ക് ഇൻ ദ കളർ ആൻഡ് കുറച്ച് ഡാർക്കർ ടോൺ കൊടുത്തു. ഇനി ഇതിനെ റൈറ്റ് ക്ലിക്ക് അറേഞ്ച് ചെയ്ത് സെൻഡ് ടു ബാക്ക്, അപ്പോൾ ഇത് പിറകിലത്തെ കാലുകളായി മാറും. ഇതാണ് നമ്മുടെ നായ്ക്കുട്ടിയുടെ പിറകിലത്തെ കാലുകൾ. ഇതിനെ മൊത്തമായി എടുത്ത് നായ്ക്കുട്ടിയുടെ ബോഡിയുടെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് നായ്ക്കുട്ടിയുടെ തലയുടെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് നായ്ക്കുട്ടിയുടെ തല ഫുള്ളായി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, ഇപ്പോൾ ഇതൊരൊറ്റ ഗ്രൂപ്പായി ആക്ട് ചെയ്യും. അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും
ഒരു ഒരു പാർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒരു കോർണറിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ സൈസ് യൂണിഫോമായി റെഡ്യൂസ് ആവും. നമ്മൾ തലയെ ഇവിടെ കൊണ്ടുവച്ചു, നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അറേഞ്ച് ബ്രിങ് ടു ഫ്രണ്ട്, തല മുന്നിൽ വന്നു. ഇതിനുശേഷം വാലാണ്, വാലിനായി ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്തു. റൗണ്ട് റെക്ടാങ്കിൾ വെച്ച് കോർണറിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് ഇവിടെ വാല് കൊണ്ടുവച്ചു. ഈ വാലിന് ഞാൻ മെയിൻ ബോഡിയുടെ കളർ കൊടുത്തു. ഇപ്പോൾ എൻ്റെ വർക്ക് ഏകദേശമായി. എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. ഇപ്പോൾ നായ ഫുള്ള് ഒരു ഗ്രൂപ്പായി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു കോർണറിൽ നിന്ന് ചെറുതാക്കുന്നത്. ഇപ്പോൾ യൂണിഫോമായി ചെറുതാകും, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ സ്കെയിൽ ആണ് സാധ്യത. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് യൂണിഫോമായി ചെറുതാകുകയും വലുതാകുകയും ഉള്ളു. അപ്പോൾ എൻ്റെ ഷേപ്പ് ഏകദേശമായി കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഷേപ്പ് എനിക്ക് ഇതിന് ബാക്കിൽ പോകണം, ഈ ഡാർക്ക് കളറിന് ബാക്കിൽ പോകണം. അതിന് ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തു. ഏത് ടൂളിൻ്റെ താഴെ ഈ ഒരു ചെറിയ ആരോ ബട്ടൺ ഉണ്ടെങ്കിൽ അതിൽ ഹിഡൻ ടൂൾസ് ഉണ്ട്. ഞാൻ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂളോടൊപ്പം ഗ്രൂപ്പ് സെലക്ഷൻ എന്നൊരു ടൂൾ കിട്ടി. ആ ടൂളെടുത്ത് നായക്കുട്ടിയുടെ വാലിനെ സെലക്ട് ചെയ്തു. ഗ്രൂപ്പിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂൾ വെച്ച് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫുള്ളാ സെലക്ട് ആവും. പക്ഷേ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് ആ വാല് മാത്രം സെലക്റ്റായി. റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ടു ബാക്ക്. അപ്പോൾ വാല് പിന്നിൽ പോയി. ഇതിനുശേഷം ഞാൻ വീണ്ടും റൗണ്ട് റെക്റ്റാങ്കിൾ എടുത്തു. ഇവിടെ ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ ചെറുതാക്കി വരയ്ക്കാം. ഓക്കെ, ഇത് ഇതിന് താഴെയുള്ള പുല്ലിന് വേണ്ടിയാണ് വരച്ചു. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തു. ആദ്യത്തെ ടൂൾ എടുത്തു, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, സർക്കുലർ ഷേപ്പാക്കി ഇവിടെ ചുമ്മാ പുല്ല് പോലെ വരച്ച് വെച്ചു. പുല്ലിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടി വരയ്ക്കുന്നതാണ്. വീണ്ടും ഒന്നുകൂടി ഇവിടെ. ഇനി ഈ ഷേപ്പ് ഷിഫ്റ്റ്, ഈ ഷേപ്പ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത് 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 ഇതെല്ലാം സെലക്ട് ചെയ്ത് ആഡ് ചെയ്തു. ലൈറ്റായി ഒരു കളർ കൊടുത്തു. ഇതെല്ലാം നായ്ക്കുട്ടിയുടെ ബാക്കിൽ വന്നാൽ മതി. അതുകൊണ്ട് സെലക്ട് റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ടു ബാക്ക്. അപ്പോൾ നായ്ക്കുട്ടി ഫ്രണ്ടിൽ വന്നു. ഇനി ഞാൻ എൻ്റെ റെക്റ്റാങ്കിൾ ടൂൾ, ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ചുമ്മാ ഒരു റെക്റ്റാങ്കിൾ എൻ്റെ വർക്ക് ഏരിയ ഫുള്ളായി വരച്ചു. അതിന് ഒരു യെല്ലോ ടോൺ കൊടുത്തു. അതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെറ്റ് ടു ബാക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിയും. സോ എനിക്ക് ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളായുള്ള ജസ്റ്റ് ഒരു ജോമെട്രിക് ഇല്ലസ്ട്രേഷനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേജിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയലിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായി നിങ്ങളത് ചെയ്യുക. ഈ ചാനലിനെ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ്. താങ്ക് യു.